പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പന്ത്രണ്ടാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ ലാ തലുംനി എന്ന പാഠഭാഗത്തിൻ്റെ പദ്യഭാഗത്തിൻ്റെ ആശയവും വിശകലനവുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വിദ്യാഭ്യാസ സംബന്ധമായ വീഡിയോകൾക്ക് ഈ ചാനൽ കീ ഫോടെക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അപ്പോൾ നമ്മൾ ലാ തലുംനി എന്ന പദ്യം എഴുതിയത് ഹലീം ദമ്മൂസ് എന്ന കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറബി ഭാഷയോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന അതിനെക്കുറിച്ച് പറയുന്ന ഒരു പദ്യമാണിത് ലാ തലുംനി എന്നാൽ നിങ്ങൾ എന്നെ വിമർശിക്കേണ്ടതില്ല എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് അതിനർ ആശയത്തിലേക്ക് അടക്കാം ലാ തലുംനി നിങ്ങൾ എന്നെ വിമർശിക്കേണ്ട ഫി ഹവാഹ ഹവൽ എന്നാണ് നമ്മൾ വായിക്കേണ്ടത് ഹ എന്നാൽ ലോകത്തിൽ അറബിയാണ് ഇവിടെ അതിൻ്റെ എന്താ ലോകത്തിൽ അറബിയോടുള്ള അറബി ഭാഷയോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ എന്നെ വിമർശിക്കേണ്ടതില്ല ഞാൻ അതിനെ നന്നായി സ്നേഹിക്കുന്നു എന്നർത്ഥം ലൈസ യുർദീനിർവീനെ എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല സിവാഹ അതല്ലാതെ ശിവ എന്ന് പറഞ്ഞാൽ അല്ലാതെ ഹ അറബി ഭാഷയല്ലാതെ അപ്പൊ എനിക്ക് ജീവിതത്തിൽ തൃപ്തിയും സന്തോഷവും തന്നിട്ടുള്ളത് ഈ അറബി ഭാഷയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ലസ്തു വഹദീ അഫ്തദീഹ ലസ്തു ഞാനല്ല വഹദി ഞാൻ മാത്രമല്ല അഫ്തദീഹ ഞാൻ കടപ്പെട്ടിട്ടുള്ളത് എല്ലാം സമർപ്പിച്ചിട്ടുള്ളത് ഞാൻ മാത്രമല്ല അറബി ഭാഷയ്ക്ക് എല്ലാം സമർപ്പിച്ചിട്ടുള്ളത് കുല്ലു നമ്മളെല്ലാവരും ഫിദാഹ അതിന്റെ മോചനദ്രവ്യമാണ് അല്ലെങ്കിൽ അതിനെ അതിനെ അതിനോട് എല്ലാവരും അതിനോട് എന്താണ് താതാത്മ്യപ്പെട്ടിരിക്കുന്നു അതിനോട് സമർപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നർത്ഥത്തിലാണ് ഇവിടെ കുല്ലു നല്യവും നമ്മളെല്ലാവരും ഫിദാഹ അതിന് അതിന് ഫിദ ഫിജ ഫിത എന്നാൽ മോചന ദ്രവ്യം എന്നർത്ഥാണ് അതായത് ഒരാൾ കുറ്റം ചെയ്താൽ ഫിദിയെ നൽകി അയാൾക്ക് മോചനം നൽകാൻ കഴിയും അതുപോലെ അറബി ഭാഷയെ നമ്മൾ വീണ്ടെടുക്കുന്നത് നമ്മെ തന്നെ അതിന് സമർപ്പിച്ചുകൊണ്ടാണ് എന്നർത്ഥത്തിലാണ് ഇവിടെ ഉള്ളത് നസലത്ത് നസലത്ത് ഇറങ്ങി ഫി കുല്ലി നഫ്സിൻ ആ ഭാഷ ഇറങ്ങിയിട്ടുണ്ട് ഫി കുല്ലി നഫ്സിൻ എല്ലാ മനസ്സുകളിലും ചേർന്ന് നടന്നിട്ടുണ്ട് ഫി ദിമാഹ അതിൻ്റെ രക്തത്തിൽ മനസ്സിലായോ ആ നഫ്സിൻ്റെ ആ മനസ്സിൻ്റെ രക്തത്തിലൂടെ അവ ആ അതായത് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ രക്തത്തിലൂടെ ഓടുന്ന നമ്മുടെ ജീവനാണ് എന്താണ് ഈ ഭാഷ എന്നാണ് കവി പറയുന്നത് ഫബിഹൽ ഉമ്മ ആ ഭാഷ കൊണ്ടാണ് ഫബിഹ അൽ ഉമ്മ ഉമ്മ തകന്ന ആലപിച്ചത് അല്ലെങ്കിൽ പാട്ടുപാടിയത് ആ ഭാഷ കൊണ്ടാണ് അത് ആ ആ ഭാഷ കൊണ്ട് തന്നെയാണ് ഫാഹ എന്താണ് നമ്മുടെ വാലിദ് വാപ്പ വാലിദ്സ് ഉച്ചരിച്ചു എന്നർത്ഥത്തിലാണ് അപ്പൊ നമ്മുടെ ഉമ്മ ഉച്ചരിച്ചതും ഉമ്മ പാടിയതും വാപ്പ ഉച്ചരിച്ചതും ആ ഭാഷ തന്നെയാണ് എന്നാണ് അതായത് എൻ്റെ എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ പാരമ്പര്യവുമെല്ലാം ഈ ഭാഷയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് വബിഹൽ ഫന് ആ ഭാഷ കൊണ്ടാണ് അൽഫന് കല തചല്ല ഉയർന്നത് വെളിപ്പെട്ടത് ഔന്നിത്യമുള്ളതായത് ജലാലത്ത് കിട്ടിയത് വബി ഹൽ എൽ ആ ഭാഷ കൊണ്ട് തന്നെയാണ് അൽ എൽമ് അറിവ് തബാഹ പരസ്പരം പൊങ്ങച്ചം പറഞ്ഞത് അതായത് ഇന്ന് വിജ്ഞാനം ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഭാഷ മൂലമാണ് എന്നർത്ഥത്തില്ല കുല്ലമാ മറ കുല്ലമാറ നട കടന്നു പോയപ്പോഴെല്ലാംമാൻ കാലം കടന്നു പോയപ്പോഴെല്ലാം സാദഹ ആ കാലം വർദ്ധിപ്പിച്ച് കാലം അതിന് വർദ്ധിപ്പിച്ചു കൊടുത്തു മദഹൻ പ്രശംസയും വജാഹാ എന്താണ് പ്രശസ്തിയും പ്രശസ്തിയും പ്രശംസയും അതിന് വർദ്ധിപ്പിച്ചു കൊടുത്തു ലോഹത്തുൽ അജ്ദാദി എൻ്റെ പൂർവികരുടെ ഭാഷയാണ് ഹാദി ഇത് ഇത് എൻ്റെ പൂർവികരുടെ എൻ്റെ മുൻഗാമികളുടെ ഭാഷയും ഇതാണ് റഫ അള്ളാഹു അള്ളാഹു ഉയർത്തി ലിവാഹ അതിൻ്റെ കൊടിയെ അതായത് ഈ ഭാഷയുടെ ഔന്നിത്യത്തെ ലിവാഹ് എന്ന് പറഞ്ഞാൽ കൊടി എന്നർത്ഥത്തിലാണ് അതിൻ്റെ ഉയർ എന്താണ് പ്രശസ്തിയെ ഉയർത്തി അള്ളാഹു ഫ ഈദു നിങ്ങൾ മടക്കി മടക്കിക്കൊണ്ടുവരണം യാ ബനീഹ ആ ഭാഷയുടെ മക്കളെ നിങ്ങൾ മടക്കി കൊണ്ടുവരണം നഹ്ലത്തൻ ഒരു എന്താണ് എന്താണ് വിപ്ലവം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം നിങ്ങൾ മുന്നേറ്റത്തിലൂടെ അതിനെ മടക്കി കൊണ്ടുവരണം തുഹീ തുഹീ റജാഹ റജാഹ അത് റജാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തിയെ എന്താണ് എന്ന് പറഞ്ഞാൽ ജീവ ജീവസുറ്റതാക്കുന്ന അതായത് ഈ ഭാഷയുടെ വ്യാപ്തിയെ ജീവസുറ്റതാക്കുന്ന ഒരു എന്താണ് നെഹ്ത ഒരു എന്താണ് ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം മക്കളെ ഈ ഭാഷയെ ഉയർത്തുന്നതിന് വേണ്ടി അതിൻ്റെ വ്യാപ്തിയെ എന്താണ് ജീവസുറ്റതാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു വിപ്ലവം കൊണ്ടുവരണം എന്നതിലാണ് കവി പറയുന്നത് ലം യമുത്ത് ലം യമുത്ത് ഷാബും തഫാന ഒരു സമൂഹവും മരിച്ചിട്ടില്ല തഫാന എന്താണ് ലം യമുദ്ഷാബുൻ ഒരു സമൂഹവും മരിച്ചിട്ടില്ല തഫാന പൂർണ്ണമായും പൂർണമായും ഹവാഹ അതിനോടുള്ള സ്നേഹത്താൽ വസ്തഫാഹ അതുപോലെ അതിനെ തെരഞ്ഞെടുത്ത ഒരു സമൂഹവും എന്താണ് ഒരു ഒരു നിലക്കും കംപ്ലീറ്റായി മുഴുവനായും മരിച്ചു പോയിട്ടില്ല അവർ ഔന്നിത്യം അല്ലെങ്കിൽ പ്രശസ്തി അവർക്ക് ഉണ്ടായിട്ടേ ഉള്ളൂ കൂടിയിട്ടേ ഉള്ളൂ എന്നർത്ഥത്തിലാണ് എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അവ ആ ഭാഷയെ സ്നേഹിക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു കവിതയാണ് ഹലീം ദമ്മൂസ് എന്ന കവി ഇവിടെ രചിച്ചിരിക്കുന്നത് നമുക്ക് ഇനി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ ബയോഡാറ്റിയും കൂടി നമുക്ക് നോക്കാം അ ഷാറുൽ മഷൂർ ഹലീം ബിൻ ഇബ്രാഹിം ജരീസ് ദമ്മൂസ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ഹലീം ബിൻ ഇബ്രാഹിം ജരീസ് ദമ്മൂസ് എന്ന കവി ബുലിദ ജനിച്ചു സനത്ത അൽഫെയ്ൻ വ സമാനിമിയ വ സമാനും വ സമാനിയൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഫി മദീനത്തി സഹ്ല ഹ്ല എന്ന പഠനത്തിൽ ജനിച്ചു വ ത്ഫിയ അദ്ദേഹം മരിച്ചു സനത്ത് അൽഫീൻ വ തിസമിയൻ വ സബിം വ ഹംസീൻ അതിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഫി ബൈറൂ ബെറോത്തൽ ബെഹറൂത്തിൽ അദ്ദേഹം മരണപ്പെട്ടു ഇർതഹലഇ ഇല ബ്രസീൽ അദ്ദേഹം ബ്രസീലിലേക്ക് എന്നാണ് യാത്ര ചെയ്തു ഭയദ ദിറാസത്തിഹി അദ്ദേഹത്തിൻ്റെ പഠനശേഷം ഫിസഹ്ല ദഹലിയിലെ പഠനശേഷം ബ്രസീലിലേക്ക് പോയി സുമ തനക്കല അദ്ദേഹം സഞ്ചരിച്ചു ഫി ബെറൂത്ത് ബെഹറൂത്തിലും വ ഫിലസ്തീൻ ഫിലസ്തീൻ വല ഇറാഖ് വ ലുർദുൻ ജോർദാനിലും ഒ മിസർ ഈജിപ്തിലുമെല്ലാം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു ഇഷ്തഖല ബിത്തഹരീർ ഇഷ്തഖല അദ്ദേഹം ജോലി ചെയ്തു ബിത്തഹരീർ എഡിറ്റിങ് രചന അല്ലാദബി സാഹിത്യ രചനയിലും അദ്ദേഹം ജോലി ചെയ്തു അയ്യാം അയ്യാം എന്ന ദിനപത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഒമിൻ മു അല്ലഫാത്തിഹി അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് അൽ മസാലിസ് എന്ന പുസ്തകം വൽ മസാനി അൽ മസാലിസ് വൽ മസാനി എന്ന പുസ്തകം എന്ന പുസ്തകം എന്ന പുസ്തകം വഖൈ റുഹാദ് അല്ലാത്ത ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ കവിതയെ കുറിച്ച് എന്ന ഭാഗത്തിൽ അദ്ദേഹം ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ കവി വ്യക്തമാക്കിയാണ് ഫിഹാദ് അൽ മന്ദ ഈ കവിതയിൽ ഹുബ്ബഹു അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ അടുപ്പം അൽ ഹക്കീക്ക് യഥാർത്ഥ അടുപ്പം തുജാ അറബിയ അറബി ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം വ്യക്തമാക്കുകയാണ് യഹൂൽ അദ്ദേഹം പറയുന്നു ഇന്നൽ ലുൽ അറബിയ അറബി ഭാഷ ഹി ആഷിഖു അദ്ദേഹത്തിൻ്റെ ഏക കാമുകിയാണ് വഹുവ ലാ യുബാലി അദ്ദേഹം വിമർശകന്റെ ഒരു വിമർശനവും ഫി മഹബിഹ അതിനോടുള്ള സ്നേഹത്തിൽ ആരുടെയും വിമർശനത്തെ അദ്ദേഹം കാര്യമാക്കുന്നില്ല വലാ എർത്തതി അദ്ദേഹം തൃപ്തനാകുന്നില്ല ബി അയ്യ ലോകത്തിൻ വേറൊരു ഭാഷയിലും സിവാഹ അതല്ലാതെ അറബി ഭാഷയില്ലാതെ ഒരു ഭാഷയിലും അദ്ദേഹം വൃത്തനാകുന്നില്ല വദാലി കുല് വദാ കദാലിക് അതുപോലെ യുഫിഖു കുല്ലു നഫീസിൻ എല്ലാ അദ്ദേഹത്തിൻ്റെ എന്താണ് നഫീസ് എന്ന് പറഞ്ഞാൽ വിലവെടുപ്പുള്ള എല്ലാം അദ്ദേഹം ചിലവാക്കും ലിഅലിഹ അതിനു വേണ്ടി വ അദ്ദേഹം സമർപ്പിക്കും ഹുവവൻ നാസ് അദ്ദേഹവും ജനങ്ങളും ജമീ അൻ മുഴുവൻ ജനങ്ങളും ബിൽഹയാ ജീവൻ കൊണ്ട് ലഹ ആ അറബി ഭാഷയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കും അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത് അറബി ോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ബി നഫ്സിഹി തൻ്റെ മനസ്സിനോട് ചേർന്നിരിക്കുകയാണ് തൻ്റെ ശരീരത്തിലെ രക്തത്തിലൂടെയാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത് തദവ്വ ഹലാവത്ത ലോകത്തിഹി അദ്ദേഹം ഈ ഭാഷയുടെ മാധുര്യം നുണർന്നു തദവ്വക്ക രുചിച്ചിട്ടുണ്ട് മിൻ തർണി മിൻ അദബ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ എന്താണ് പാട്ടിലൂടെ വധു ആപത്തിൽ അബ് വാപ്പിയുടെ സ്നേഹലാളനത്തിലൂടെയാണ് അദ്ദേഹം ഈ ഭാഷയുടെ മാധുര്യം നിറഞ്ഞിരിക്കുന്നത് വഹുവ അദ്ദേഹം വാദിക്കുന്നു അന്നഹു അന്നഹുത അദ്ദേഹം നേടി ജമീ അൽ ഉലൂം എല്ലാ അറിവും കലകളും വിവാസിഹിൽ ഹബീബ അദ്ദേഹത്തിൻ്റെ ഈ പ്രേമഭാചനമായ ഭാഷയിലൂടെയാണ് അദ്ദേഹം ഭാഷയിലൂടെയാണ് അദ്ദേഹം അതെല്ലാം നേടിയത് വ കെദാലിക് യു അദ്ദേഹം വ്യക്തമാക്കുന്നു വെളിപ്പെടുത്തുന്നു അന്ന ഇജ്ജത്ത് ലുഹത്തിഹി അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ ഇസ്സത്ത് പ്രതാപം വഹുസ്നഹ അതിൻ്റെ സൗന്ദര്യം തസ്ദാദ് യൗമൻ ഫയോമൻ ദിവസം തോറും വർദ്ധിക്കുകയാണ് വ യക്കൂൽ അദ്ദേഹം പറയുന്നു ഇന്ന ഹാദിഹിൽ ലുഹത്ത അദ്ദേഹത്തെ ഈ ഭാഷ മീൻ തുറാസി അബാഹി അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ പാരമ്പര്യത്തിൽ നിന്നും അദ്ദേഹം വാപ്പയുടെ നീക്കിവെപ്പ് കിട്ടിയതാണ് തുറാസ് പാരമ്പര്യമാണ് അല്ലെങ്കിൽ പ്രതാപമാണ് എന്നാണ് വ അജിതാദിഹി അദ്ദേഹത്തിൻ്റെ വല്ലിപ്പമാരുടെയും വ ഇൻ തബാറക്കാല അള്ളാഹു സുബാനു താല ക മക്കാനഹ ഈ ഭാഷയുടെ ഭാഷയുടെ സ്ഥാനത്തെ ഉയർത്തിയിരിക്കുന്നു വ മർത്തബ സ്ഥാനം എന്നർത്ഥത്തിലാണ് മക്കാനും മർത്തപ്പവരെ അർത്ഥമാണ് വഹുവൈ ഹരി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു അഭിനാ ഹി ജീലിഹി തൻ്റെ സമൂഹത്തിലെ എന്താണ് ആ മക്കളെ ഈ തൻ്റെ കാലഘട്ടത്തിലെ ആളുകളെ അദ്ദേഹം എന്താണ് പ്രോത്സാഹിപ്പിക്കാൻ ആസിരിഹി തൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകളെയും അയ്യ ഹൂമു നിർവഹിക്കാൻ ആദത്തി മജ്ദിഹ ഈ ഭാഷയുടെ പ്രതാപത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ മടക്കിക്കൊണ്ടുവരാൻ വൈ അതിന്റെ പ്രതാപത്തെ മടക്കിക്കൊണ്ട് സ്ഥിരീ ആദത്ത് എന്ന ഒരേ അർത്ഥമാണ് വ്യക്തമാക്കുന്നു ഈ ദുനിയവലില്ല അഹദുൻ ഒരാളും ഹസിറ നഷ്ടകാരിയായിട്ടില്ലാഷയെ സ്നേഹിച്ച കാരണത്താൽ അവയല്ലാത്ത മറ്റെല്ലാത്തിനേക്കാളും ഈ ഭാഷയ്ക്ക് പ്രാമുഖ്യം കൊടുത്തത് ഈ ഭാഷയെ സ്നേഹിച്ചതുകൊണ്ടും ആരെങ്കിലും നഷ്ടകാരിയായിട്ട് ലോകത്താരും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അപ്പോൾ ഈ കവിതയുടെ ആശയവും വിശദീകരണവുമാണ് ഇവിടെ സൂചിപ്പിച്ചത് അള്ളാഹ് സുബാനോ അറബി ഭാഷ നന്നായി പഠിക്കുക നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അള്ളാഹു സുഹാനു തന്നെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലു വൈകും വരഹമുല്ലാ വാഹ